മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നുള്ള മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കിവിടുന്ന സംഭവത്തിൽ നടപടി വേണമെന്ന് നാട്ടുകാർ. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. This news brought to you by Tamam Furniture World, Bandiyur, Uppala, Tamam, the ultimate name in the world of furniture. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നും കക്കൂസ് മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കിവിടുന്ന സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കൊറോണ കാലത്തും പട്ടാപ്പകൽ പൊതുസ്ഥലത്തേക്ക് മാലിന്യം ഒഴുക്കിവിടുകയാണെന്നും സ്വകാര്യ വ്യക്തിയുടെ ഈ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ അല്പം കുറവായതോടെ കക്കൂസ് മാലിന്യം പട്ടാപ്പകലും പൊതുസ്ഥലത്തേക്ക് ഒഴുകിപ്പരന്ന് പ്രദേശം ദുർഗന്ധപൂരിതമാണ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുവാൻ ബസ്സിനായി കാത്തുനിൽക്കുന്ന യാത്രക്കാരും നടന്നു പോകുന്ന ദേശീയപാതയുടെ അരികിൽ കൂടിയാണ് കക്കൂസ് മാലിന്യം ഒഴുകിവരുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയുടെ ആശങ്കയിലാണ് കഴിയുന്നത്. ലോക്ക്ഡൌണിന് മുൻപ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഫ്ളാറ്റുടമയോട് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഫ്ളാറ്റ് അടച്ചിടുവാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് വീണ്ടും ആവർത്തിച്ച ഫ്ളാറ്റിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജനങ്ങൾ ആശങ്കയിലാണ്. വലിയ വലിയ സമ്പന്നന്മാരായ മുതലാളിമാരെ നേരിടാൻ പറ്റാത്ത എത്രയോ ഒരവസ്ഥ സാധാരണക്കാരായ ആളുകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതരുൾപ്പെടെ കണ്ണടച്ചതിൻ്റെ പേരിലാണോ എന്നറിയില്ല, ഈ കാണുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് നിർഗളിക്കുന്നത് ഈ കൊറോണ കാലത്ത് പ്രത്യേകിച്ച് വൃത്തി സൂക്ഷിക്കേണ്ട നമ്മുടെ അധികൃതർ കണ്ണടക്കുന്നത് ശരിയല്ല. സ്വകാര്യ ഫ്ളാറ്റിനെതിരെ ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ണടച്ചു നിൽക്കുന്നത് പല സംശയത്തിനും ഇടയാക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. ബന്ധപ്പെട്ടവർ ഉടൻ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.